ഗ്ലോറിയ ന്യൂസ് ചാനൽ ഒരുക്കുന്ന പ്രത്യാശയുടെ പൊൻപുലരിയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജീവനാണ് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധി, ഞങ്ങളുടെ ഏറ്റവും വലിയ നിധി എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ജന്മത്തെ ഓർത്ത്, ജീവനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ജീവിതത്തെ, ആ ജീവനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ജീവിതത്തെ ഞങ്ങൾ കൈകാര്യം ചെയ്തതിൽ വന്ന വീഴ്ചകളാണ് ഞങ്ങളുടെ ദുഃഖത്തിനും ഞങ്ങളുടെ വേദനയ്ക്കും ഞങ്ങളുടെ അസ്വസ്ഥതയ്ക്കും ഞങ്ങളുടെ പരാജയങ്ങൾക്കും കാരണമായത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ആ നിധിയായ, ഞങ്ങൾക്ക് ലഭിച്ച നിധിയായ ആ ജീവിതത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കി, മൂല്യം മനസ്സിലാക്കി അതിൻ്റെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മനസ്സിലിരിപ്പിലൂടെയും കയ്യിലിരിപ്പിലൂടെയും ആ ജീവൻ്റെ വില നഷ്ടപ്പെടുത്താതെയും ആ ജീവൻ്റെ മൂല്യം മനസ്സിലാക്കാതെയും ജീവിക്കാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അപ്രകാരമുള്ള വീഴ്ചകളിലേക്കോ താഴ്ചകളിലേക്കോ പോകാൻ ഞങ്ങളെ അനുവദിക്കല്ലേ എന്നാണ് ഇന്നത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അങ്ങയോട്. ജീവൻ്റെ മൂല്യം അത്രമാത്രം തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ഈ അബോർഷൻ അല്ലെങ്കിൽ ഗർഭമലസിപ്പിക്കൽ, അത് ഗർഭമല്ല, അത് കുഞ്ഞിനെ കൊല്ലലാണ്, കൊലപാതകമാണ്. അത് അത്ര വലിയ കുറ്റമായിട്ട് മർഡറിനെ കുറിച്ചൊക്കെ പറയുന്ന ആ ചാപ്റ്റർ പെടുത്തിക്കൊണ്ട് 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 7-8 സെക്ഷനുകളിലൂടെ പ്രതിപാദിച്ചത്, ഏതെല്ലാം സാഹചര്യങ്ങളിൽ മിസ്കാരേജ് അബോർഷൻ നടത്തിയാലും അതിനെല്ലാം കുറ്റകരമാക്കിക്കൊണ്ട് വളരെ ചെറിയ എക്സെപ്ഷൻസ് കൊടുത്തിരുന്നുള്ളൂ. ആ എക്സെപ്ഷൻ അമ്മയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് അതിനെ വളരെ വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് 1971 ഒരു നിയമം ഉണ്ടായത്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറഞ്ഞ MTP എന്ന് നമ്മൾ പറയുന്നത്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജീവനും സ്വാതന്ത്ര്യത്തിനും നാം കൊടുക്കുന്ന വില എന്ന് പറയുന്നത്, Article 21 ഭരണഘടനയിൽ. ആ Article 21 പറയുന്ന ജീവനും സ്വാതന്ത്ര്യവും എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ ജീവനുള്ള വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യം. അത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജീവിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തെ, ആ കുഞ്ഞിൻ്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ അവകാശം എന്ന് വേണമെങ്കിൽ പറയാം, സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിൽ പറയാം, പ്രിവിലേജ് എന്ന് വേണമെങ്കിൽ പറയാം, എന്തു വേണമെങ്കിലും പറയാം. അതിനെയാണ് അബോർഷനിലൂടെ ആ കുഞ്ഞിൻ്റെ സമ്മതമില്ലാതെ നാം നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. മറ്റൊരു വ്യക്തിയുടെ സമ്മതമില്ലാതെ ആ വ്യക്തിയുടെ ജീവനെ നമ്മൾ, ജീവനിൽ നാം ഇടപെടുകയാണ് ചെയ്യുന്നത്, എന്നിട്ടോ ആ ജീവനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജീവനോട് നാം പുലർത്തുന്ന നമ്മുടെ മനോഭാവങ്ങളാണ് നമ്മുടെ നാശത്തിനും നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ ശാപത്തിനും ഉൾപ്പെടെ കാരണമാകുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. ശാപം എന്നുള്ളത് നാം ക്ഷണിച്ചു വരുത്തുന്നതാണ്. നാം ക്ഷണിച്ചു വരുത്തിയ ശാപങ്ങളാണ്, കൊലപാതകങ്ങളിലൂടെ നാം ക്ഷണിച്ചു വരുത്തിയ ശാപങ്ങളാണ് പല സങ്കടങ്ങളുടെയും മൂലകാരണം എന്നും നമ്മൾ മറക്കരുത്. അങ്ങനെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 വന്നു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞത്, അപ്രകാരം നിയമം കൊണ്ടുവരാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന്, അത് ആസ് എ ഹെൽത്ത് മെഷർ. ആ ഹെൽത്ത് മെഷർ എന്ന് പറയുന്നത് 1860 ഉണ്ടാക്കിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ്. വെൻ ദർ ഇസ് എ ഡേഞ്ചർ ടു ദ ലൈഫ് ഓർ റിസ്ക് ടു ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ വുമൺ, അതിനകത്ത് മെൻ്റൽ ഹെൽത്ത് എന്നുള്ള ഭാഗം അങ്ങോട്ട് കൂട്ടിച്ചേർത്തു. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മാത്രമായി വേണ്ടി വന്നാൽ അബോർഷൻ നടത്താം എന്ന് പറയുന്നു. ബിറ്റ്വീൻ എ ചോയ്സ് ബിറ്റ്വീൻ ടു ഈവിൾസ് ചൂസ് ദ ലെസർ ഈവിൾ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിളായിരുന്നു നമ്മുടെ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പ്രിൻസിപ്പിൾ അബോർഷനെ സംബന്ധിച്ച്. ബോത്ത് ആർ ഈവിൾസ്, ജീവൻ നശിപ്പിക്കുന്നത് അമ്മയുടെ ആയാലും കുഞ്ഞിൻ്റെ ആയാലും. ബട്ട് ലെസർ ഈവിൾ എന്നുള്ളത് പിന്നെ കുഞ്ഞിൻ്റെ ജീവൻ ആയപ്പോയിട്ട് അമ്മയുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്, കാരണം പിന്നെയും ജീവനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്.
അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അതുപോലെ അമ്മയിലൂടെ മറ്റുള്ളവർക്ക് കിട്ടേണ്ടിയിരുന്ന കിട്ടുമായിരുന്ന ആ സുരക്ഷിതത്വവും സംരക്ഷണവും അതല്ല, അത് സ്നേഹവും. അതുകൊണ്ട് ഇതെല്ലാം ഘടകങ്ങളായിട്ട്, അതുകൊണ്ടാണ് ലെസ്സർ ഈവിൾ എന്നുള്ളത് അവിടെ ഞാൻ പ്രയോഗിക്കാൻ കാരണം. അതിനെ കുറച്ചും കൂടെ വരച്ച് നീട്ടിയിട്ട് അമ്മയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ എന്നൊക്കെ പറഞ്ഞു, ഹെൽത്ത് റിസ്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡേഞ്ചർ ടു ലൈഫ് എന്നുള്ള എന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് ഘടകങ്ങൾ കൂട്ടിച്ചേർത്തു, റിസ്ക് ടു ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത്. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. രണ്ടാമത്തേത് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ്. ആ രണ്ടാമത്തെ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു സെക്സ് വിക്ടിം അല്ലെങ്കിൽ റേപ്പ് വിക്ടിം, സെക്സ് ക്രൈമിൽ, സെക്സ് വിക്ടിം അല്ല സെക്സ് ക്രൈമിലൂടെ റേപ്പ് വിക്ടിം, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ അപ്രകാരമുള്ള റേപ്പ്, അതാണല്ലോ റേപ്പ് എന്ന് പറയുന്നത്. ഒരു ആക്രമണമാണ് റേപ്പ് എന്ന് പറയുന്നത്, ലൈംഗിക ആക്രമണമാണ് റേപ്പ് എന്ന് പറയുന്നത്. അതിലൂടെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ അവസ്ഥ. അതുപോലെ പിന്നെ പറയുന്നത് ഒരു മാനസിക സമനില ഇല്ലാത്ത അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക വീഴ്ച, ലൈംഗിക അതിക്രമണം, റേപ്പ് നടത്തിയിട്ട് ആ സ്ത്രീ ഗർഭിണിയാവുന്നു. കാരണം ആ സ്ത്രീക്ക് ജീവൻ എന്താണെന്ന് അറിയില്ല, ജീവൻ്റെ വിലയെ അറിയില്ല, അങ്ങനെയുള്ള അവസ്ഥ. മൂന്നാമത്തേത് പിന്നെ ഒരു പുതിയ ഗ്രൗണ്ടിനോട് ചേർത്തു, യൂജനിക് ഗ്രൗണ്ട്സ്. അതായത് സബ്സ്റ്റാൻഷ്യൽ റിസ്ക് ദാറ്റ് ദ ചൈൽഡ് ഇഫ് ബോൺ വുഡ് സഫർ ഫ്രം ഡിഫോമിറ്റീസ് ആൻഡ് ഡിസീസസ്. അവിടെയാണ് ഈ യൂട്ടിലിറ്റേറിയൻ തിയറി വന്നത്. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അംഗവൈകല്യമുള്ള കുഞ്ഞോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ള കുഞ്ഞ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ആ ഭൂമിയിൽ ജനിക്കാൻ പോകുന്നല്ല, ഈ ഭൂമിയിലേക്ക് വരുന്ന കുഞ്ഞ് ജന്മം നടന്നു കഴിഞ്ഞു അമ്മയുടെ ഉദരത്തിൽ, അതാണ് ഗർഭസ്ഥ ശിശു. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് വരണ്ട, ഈ ഭൂമിയിൽ വന്നിട്ട് കൊല ചെയ്യുന്നതിന് പകരമായിട്ട് ആ കുഞ്ഞിനെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ കൊല ചെയ്യണം. എൻ്റെ ചോദ്യം ഇതാണ്, ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ശാസ്ത്രം പറഞ്ഞതല്ലേ ഇതാണ് ഡിഫോമിറ്റി, ഇതാണ് അസുഖങ്ങൾ എന്നുള്ളത്. ജനിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിന് അസുഖങ്ങളുണ്ട്, ഡിഫോമിറ്റി ഉണ്ട്, എന്നാൽ അതിനെ കൊന്നേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും കൊലപാതകം ചെയ്യുന്നുണ്ടോ? അത് മർഡറാണ്, കൾപ്പബിൾ ഹോമിസൈഡാണ്, നരഹത്യയാണ് ശിക്ഷാ നിയമം അനുസരിച്ച്, നമ്മുടെ നമ്മുടെ സമ്പ്രദായങ്ങളനുസരിച്ച്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹം പെരുമാറുന്നതെന്നുണ്ടെങ്കിലോ. ഇപ്പോൾ ഒരു അംഗവൈകല്യം എന്ന വ്യക്തി, ഒരു അപകടത്തിൽപ്പെട്ട അംഗവൈകല്യം എന്ന വ്യക്തി, ഇനി ഉപയോഗമില്ല, തീർത്തേക്കാം. അതുപോലെ തന്നെ ഒരു മാറാരോഗം വന്നു, ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മാറാരോഗമാണല്ലോ, ഒന്നുകിൽ ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിൽ ഡയാലിസ്, കിഡ്നി പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചിലവും ഭയങ്കര പീഡയും ഉണ്ട് ആ കാര്യത്തിൽ, ജീവൻ നിലനിർത്തുന്ന കാര്യത്തിൽ. അപ്പോൾ വീട്ടുകാർ തീരുമാനിക്കുകയാണ് ഇനി ഇതിൻ്റെ പ്രയോജനമൊന്നുമില്ല, രക്ഷയും ഇല്ല, ഇനി ഇത് രക്ഷപ്പെടാൻ പോകണമില്ല, ഒന്നുകിൽ കിഡ്നി മാറ്റി വയ്ക്കണം, അത് നടക്കുകയില്ല എന്നുണ്ടെങ്കിൽ അതും തീർന്നു, അതുകൊണ്ട് തീർത്തേക്കാം എന്ന് വിചാരിച്ചാലോ. അപ്പോൾ വില നോക്കിയിട്ട്, മൂല്യമാണ് പ്രധാനപ്പെട്ടത്, വിലയല്ല, അത് നോക്കിയിട്ട് ജീവനെ നമ്മൾ സമീപിച്ചാൽ ജീവിതത്തിൽ ദുരന്തങ്ങളുണ്ടാവും, അപകടങ്ങളുണ്ടാവും, ശാപങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും. ജീവനോട് നാം പുലർത്തേണ്ട ആദരവും ജീവനോട് നാം പുലർത്തേണ്ട ആ മനോഭാവങ്ങളും പോസിറ്റീവായിരിക്കട്ടെ, രക്ഷാകരമായിരിക്കട്ടെ, സൃഷ്ടിപരമായിട്ട് ക്രിയേറ്റീവായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.